Creations like Ella Verkum Swagadam in the Namala variety idler Urkurtiana, Chiambonato. Upon Yan Kurti Taika Mandita, Ninety Fabricana, Editricunda, upon the Nalka Vangilla, Namala cut piece of Angatile, Kurtia Taika Mandita, under meter Kavangatile, and the Angilamadi, Kodapon Villa, Namakapo is in a tender meterana, Avasham, Ninety Fabricana Angilla, Adamadi, Namakir model Taika Mandita, Atra Vidiella, Tunivano Nilla. അപ്പോൾ ദേ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും കുഞ്ഞി കുഞ്ഞി പൂക്കളുള്ള ഒരു ഡിസൈൻ ഉള്ള തുണിയാണ് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് ഈ ഒരു തുണി 150 രൂപയാണ് വില 3 മീറ്റർ ഉണ്ട് നമുക്ക് നൈറ്റി ഫാബ്രിക് നമ്മൾ വാങ്ങിക്കുമ്പോൾ 3 മീറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ 3 മീറ്ററിനും കൂടി 150 രൂപയാണ് എല്ലാ ഭാഗത്തും ഈ ഒരു കുഞ്ഞി പൂക്കളാണ് ഇതിനെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന കുർത്തി നല്ല ലോങ് ആയിട്ടുള്ള ഒരു കുർത്തയാണ് അത് മാത്രമല്ല ഇതില് നമുക്ക് പ്ലീറ്റ്സ് വരുന്നുണ്ട് അതുകൂടാതെ ഇതില് സ്ലിറ്റ് വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ഒരു മോഡൽ കുർത്തി തയ്ച്ചു കാണില്ല അതുപോലെ തന്നെ ഇട്ടും കാണില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് തുണി ഒന്ന് ഫുൾ ആയിട്ട് വിടർത്താം എന്നിട്ട് ഇതൊന്ന് മടക്കി ഇടാം ഇപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് വിടർത്തിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ തുണി ഒന്ന് വിടർത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് തുണിയുടെ നീളം നീളം നമുക്കിതിൽ 3 മീറ്റർ ഉണ്ടാവും ഈ കാണുന്നതാണ് വീതി കേട്ടോ വീതി വളരെ നൈറ്റി പീസിന് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ യോക്ക് വേറെ സ്കേർട്ട് വേറെ ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമേ നമുക്കിതിൽ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം എന്നിട്ടേ നമുക്കിതിന് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്നെടുക്കുന്ന ലെങ്ത് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് ഞാൻ ഇതിന്റെ അളവെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇത് നല്ല ലോങ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ലെങ്ത് എടുക്കാം അതായത് നമ്മുടെ ഹൈറ്റിന്റെ മുക്കാ ഭാഗം വേണം ഇതിന് ലെങ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് 48 ഇഞ്ച് ആണ് വരുന്നത് ഫ്ലോർ ലെങ്ത് വേണ്ട അതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സാധാരണയായിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ 44 ഇഞ്ച് ആണ് എടുക്കുന്നത് ഞാനിപ്പോൾ അതിനേലും ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 48 ഇഞ്ച് ആയിട്ടാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ യോക്ക് ആയിട്ട് 15 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്ക് 14 ഇഞ്ച് ആണ് യോക്ക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് പക്ഷെ ഇന്ന് ഈ ഒരു മോഡൽ കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് 15 ഇഞ്ച് ആയിട്ട് വേണം യോക്ക് ലെങ്ത് എടുക്കാനായിട്ട് ബാക്കിയുള്ളത് സ്കേർട്ട് ലെങ്ത് അതായത് നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സ്കേർട്ട് ലെങ്ത് കിട്ടും ജസ്റ്റ് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫുൾ ലെങ്ത് കിട്ടണം അപ്പോൾ എങ്ങനെയാണ് ഈ കുർത്തിക്ക് ലെങ്ത്തും അതുപോലെ യോക്കും സ്കേർട്ടും എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലെങ്ത് വെച്ചിട്ട് കണക്കാക്കി എടുക്കാം എന്താണെങ്കിലും 20 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് യോക്ക് 15 ആയിട്ട് എടുക്കാം പിന്നെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ലെങ്ത് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത് യോക്ക് ലെങ്ത് ആണ് അതായത് 15 ഇഞ്ച് ആണ് ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത് നീളത്തിൽ നിന്നല്ല നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് വീതിയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുണി നേരെ ദാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വീതി ഞാൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ദാ നോക്കി ഈ കാണുന്നതാണ് നൈറ്റി പീസിന്റെ വീതി ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവാണ് എന്നിട്ട് വേണം തുണി നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ ചെസ്റ്റിന്റെ അളവെടുക്കാം അതായത് ചെസ്റ്റ് റൗണ്ട് എടുക്കാം എന്റെ ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ് അപ്പൊ ആദ്യമേ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ കാൽ ഭാഗം എടുക്കുക അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുക അപ്പൊ എനിക്കിപ്പോ വരുന്നത് 11 ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ തുണിയിൽ ഈ ഭാഗത്ത് ടേപ്പ് വെച്ചു എന്നിട്ട് 11 ഇഞ്ചില് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് വേണം തുണി ഒന്ന് മടക്കിടാൻ വേണ്ടിട്ട് അതായത് ഈ 11 ഇഞ്ചില് നമ്മുടെ ഒരു വിരല് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് തുണി ഇങ്ങനെ കൂടെ മടക്കി ഇട്ട് കൊടുക്കാം ഇപ്പൊ കറക്റ്റ് അളവില് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് അളന്നു നോക്കാം കറക്റ്റ് 11 ഇഞ്ച് തന്നെ ഉണ്ടോന്ന് അതിനുശേഷം വേണം ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ ഞാൻ ടേപ്പ് എടുത്തിട്ട് ഒന്നും കൂടെ അളക്കാൻ പോവാണ് കറക്റ്റ് 11 ഇഞ്ച് ഉണ്ടോന്ന് ദാ നോക്കേ കറക്റ്റ് 11 ഇഞ്ച് ഉണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ യോക്കിനുള്ള കഷ്ണമാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് ഇരിക്കുന്നത് ഇനി വേണം ഇതില് ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിപ്പോ യോക്ക് പാർട്ടിന്റെ വീതി ഒന്ന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ തുണി ഒന്ന് ജസ്റ്റ് നോക്കാം ഏതെങ്കിലും ഭാഗത്ത് അതായത് മുകളിലും താഴെ ഭാഗത്തായിട്ടോ സൈഡ് ഭാഗത്തായിട്ടോ ഇതുപോലെ ഈ നൈറ്റി പീസിൽ ഇങ്ങനെ കോഡ് ഉണ്ടാവും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കോഡ് ഉണ്ടാവും അത് അവര് ഈ ഒരു ഭാഗത്തൊന്നും അല്ല കുറച്ചിങ്ങനെ കയറ്റിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇല്ലെങ്കിൽ കുർത്തി തയ്ച്ച് നമ്മൾ പുറത്തിടുമ്പോൾ ഈ കോഡൊക്കെ ഫ്രണ്ടിലൊക്കെ വരുവാണെങ്കിൽ അത് ബോറായി പോകും അപ്പൊ ഞാൻ തുണിയുടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി ഒരു ഭാഗത്തും കോഡ് ഇല്ല ഇനി കോഡ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ
ഇനി നമുക്കിതില് യോക്കിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ യോക്ക് ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്, 14 അല്ല 15 ഇഞ്ചാണ് നമുക്ക് ഇന്ന് യോക്ക് ലെങ്ത് ആയിട്ട് വേണ്ടത്. ഇവിടെ പറയാണ് നമുക്ക് വേണ്ടത് അതിനെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പുകൂടി ചേർത്തിട്ട് 16 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഒന്നും കൂടെ വിരല് വെക്കാം. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് രണ്ടായിട്ട് ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് യോക്കിന്റെ തുണി കറക്റ്റ് അളവിൽ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് അളന്ന് നോക്കാം 16 ഇഞ്ച് കറക്റ്റ് ഉണ്ടോ എന്ന്. ഇപ്പൊ നോക്കിയേ, കറക്റ്റ് 16 ഇഞ്ച് ഉണ്ട്. എന്നിട്ട് നമുക്ക് ഷോക്കിന് ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റി. ഇനി വേണം നമുക്കിതിൽ ഷോൾഡർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഭാഗമാണ് ഷോൾഡറിന്റെ ഭാഗം. അതിന് മുന്നേ നമ്മൾ തുണി മടക്കിയിട്ടത് ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്കിങ്ങനെ കട്ടിങ് ഉണ്ടാവത്തില്ല. ഇതാണ് കുർത്തിയുടെ, അതായത് നമ്മുടെ യോക്ക് ഭാഗത്തിന്റെ സെന്റർ ഭാഗം. ഇവിടെ ഇങ്ങനെ 2 ഓപ്പണിംഗ് ആണ് ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് 4 ഓപ്പണിംഗ്, 1, 2, 3, 4, ഇങ്ങനെ 4 ഓപ്പണിംഗ് ഉണ്ടാവണം. ഇങ്ങനെ വേണം തുണി ഒന്ന് മടക്കി ഇടാനായിട്ട്. ഇനി നമുക്കിതില് ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ഈ ഭാഗത്ത് ടേപ്പ് വെച്ച് കൊടുക്കാം. 14 ഇഞ്ചാണ് ടോട്ടലായിട്ട് വരുന്ന ഷോൾഡറിന്റെ അളവ്. അതിന്റെ പകുതി വേണം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ 7 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. താഴത്തേക്ക് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോളിന്റെ ലെങ്ത് വരുന്നത് 6.5 ഇഞ്ചാണ്. അതിലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരക്കാം. എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് നമ്മളുടെ ഈ ചെസ്റ്റിന്റെ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ഈ കാണുന്നതാണ് നമ്മളുടെ ചെസ്റ്റിന്റെ ലൈൻ. അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് നമുക്ക് ചെസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യമേ നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 36 ആണ് ചെസ്റ്റ് റൗണ്ട്. അതിന്റെ കാൽഭാഗം 9 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. തൊട്ടിപ്പുറം നമ്മള് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതില് നമ്മള് ആം ഹോൾ ആണ് ഒന്ന് കുഴിച്ചു വരക്കാൻ പോകുന്നത്. അപ്പൊ ആം ഹോൾ എപ്പോഴും നമ്മൾ കുഴിച്ചു വരക്കുമ്പോൾ ആദ്യമേ ഇതിന്റെ സെന്റർ, നമ്മൾ എത്ര ഇഞ്ചാണോ ആം ഹോൾ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിന്റെ സെന്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ 6.5 ഇഞ്ചാണ് ആം ഹോള് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്റർ ഞാൻ 3.25 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ചെസ്റ്റ് കറക്റ്റ് നമ്മളുടെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ആം ഹോള് വരച്ചെടുത്തു. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് കുഴിച്ചു വരക്കാം. അതിനായിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് 1.5 ഇഞ്ചും കൂടെ താഴ്ത്തി ഇങ്ങനെ ഒന്ന് കുഴിച്ചങ്ങോട് വരച്ച് എടുക്കാം. ഇനി നമ്മൾ താഴത്തെ അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഷേപ്പ് റൗണ്ട് ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്കിതില് ഷേപ്പിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചാണ് ഷേപ്പിന്റെ ലെങ്ത്. ഇനി നമുക്കിതില് ഷേപ്പിന്റെ വിഡ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ എന്റെ ഈ ഭാഗത്തെ ഷേപ്പിന്റെ വിഡ്ത് 28 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അളവിന്റെ കാൽഭാഗം വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ 28 ഇഞ്ചിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 7 ഇഞ്ചില് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി ഇതിനെ കൂടെ നമുക്ക് ജസ്റ്റ് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. അപ്പൊ ഞാൻ ഇവിടെ 8 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തു. സാധാരണ നമ്മള് പ്ലീറ്റഡ് കുർത്തി ആണെങ്കിലും അംബ്രല്ലയൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിലും യോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ വന്നാലും ഒരു 2 ഇഞ്ചോളം നമ്മള് തയ്യൽ തുമ്പ് കൂട്ടാറുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു മോഡൽ കുർത്തിക്ക് നമുക്ക് നമ്മുടെ ഷേപ്പിന്റെ റൗണ്ടിന്റെ കാൽഭാഗത്തിനൊപ്പം ജസ്റ്റ് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി. അപ്പൊ ഞാനിവിടെ 8 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആദ്യമേ നമ്മളുടെ കറക്റ്റ് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഷേപ്പ്. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇങ്ങനെ അങ്ങോട്ട് ലൈൻ വരച്ചു. തൊട്ടിപ്പുറം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, ഈ ഭാഗത്ത് 1 ഇഞ്ച്, ചെസ്റ്റിൽ കൂടെ 2 ഇഞ്ച്, അതൊന്ന് നമുക്കിങ്ങനെ അങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ദാ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സീം അലവൻസ് ഉള്ള ഭാഗത്ത് വേണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അതെ, ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇനി നമ്മളിതില് ആം ഹോളാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ കട്ട് ചെയ്യാൻ നേരത്ത് 2 ആം ഹോളും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറെ കുടുക്കം ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്ത് വരും. അപ്പൊ 2 ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുടുക്കൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാം. അപ്പൊ ആം ഹോളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കട്ടിങ് ഷോൾഡറിന്റെ ഈ ഭാഗത്താണ്. അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതില് നെക്കാണ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യമേ നെക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് നെക്ക് വീതി, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതില് ബാക്ക് നെക്ക് 3 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിലൊരു ബോക്സ് പോലെ ഇങ്ങനെ വരക്കാം.
याद नि स्क्वयरो वीयो युवो एंटो अब रुमचा नार्क फस्ट न कट्टे चेदाणो अति आदमी कट्टेद और कष्ट अाते पीस इन बैक पार्टी वा फ्रंट पार्ट इन वेम ईर कट्टान औरमिते नमुक ने मार्क सपरेट मार्क आवश्यक अब ना फ्रंट ने कट्टे जस्ट ओपण नोक इधर फ्रंट पार्ट ई चोक लाइन के जस्टर नन तुणी वैचुपयूम नि वीटल वेबिं उ मार्किंग वीडियो आयोजित का पेट मनसा ना भागत वे मार्क अब का बिग्नेस संशय तुक संशय चोकि मार्किंग या तुणी ननचे जस्ट नोड़ अदोड़ उणक तुणी वैचाना कुछ बुद्धिमुट अदे बुद्धिमुट पक्षे नुणिया पेट मार्किंग अगर मंजुपू ओके अब ना योग पार्ट कट्टे बैक फ्रंट कट्टे इन नमुक स्कर्ट पार्ट कट्टे अंश स्लीव कट्टे अब नमुक स्कर्ट पार्ट कट्टे वेट तुणी यानि निवर्ती इधर नील इधर वीति अमु वीति रु मड़क करक्ट लेवल वे मड़कान इतने मड़कू इन ता भागत नु लेयर मड़क जस्ट लेयर इन मड़की तुणी रुट मड़की ई भाग कटिंग ई भागत रु ओपणिंग तुणी की अब नमुक स्कर्ट पार्टी लेंत वे मुपति मूंज मे टेपिंग वैचार नमुक ताते वे लेंत मुपति मूंज अूटे इंज तयल तुम्हें चेर्ति मुपति नाल मार्क लाइन वरी कट्टे अब साधारण और नोर्मल हईट मीटर मैं ना हईटे मूं मीटर तेज तुणी वे क्यों लेंत ना अत्यावश्यम नोले तुणी कुछ कूड़ल वेटो अदे भागत या कट्टे इधर नम्डे स्कर्ट पार्ट इत और भागते इन और कष्ण कूड़े इन कट्टी इंकम तुणी ना स्कर्ट पार्टि वेट इन कट्टे इन नमक मगल भागत अदाये भागत प्लेट्स वरुद ई अच्छा नमक मार्किंग अदायल भागवि ओपण आई वर भागत मार्केट इन ई अच्त इन रु ओपणिंग उवतु इवे नमुक ना ओपणिंग भागत नमुक और रुज इवेड़ मार्किंग अब एल भागत मार्क इन नशत उशत भागत मार्केो इत्र भागत नमुक प्लीट्स आवश्यक अमलिंग मार्क अब या भागत इन अब चोकि मार्क इन नमक स्लीव तक या कुछ फास्ट वीडियो कहें कटिंग स्टिचिंग कुरेपेट वीडियो इवाणी उपकार इलामे पार्ट किटिंग पर अदा वीडियो तेटर अब स्लीव तुणिया नमुक इत्र तुणी त्री फोर्त स्लीव वाले सीमप्ल अब या त्री फोर्त स्लीव उपयोग अद चीव स्लीवानो अदे आदमे तुणी इन मड़क इटक अब नमुक नमें स्लीवि वण मार्क मड़क इटको अब ए स्लीवि वण एंजा अड़े रुंज सीम इलेवन को पति नामिंग मार्किंग मार्किंग वेम इन मड़कान अब नमुक तुणी वेस्ट अब करक्ट ना वण मड़क इन लेंत मार्क अब ए नालिंजा स्लीवि लेंत वरुद अंदर इंज तयल तुम कूड़ी चेर्ति या अंजर इंज इन मार्क नाम इन स्ट्रेट बॉक्स वरच इन इतना कट्टे अब इतने और कष्ण कूड़े नमक कट्टे वे रु स्लीव नमुक ते या बॉक्स इन कट्टे इन मीरे वैच्छे कट्टे रु स्लीवल तुणी नरक्ट अलव इन कट्टे को
ഇനിയാണ് നമ്മൾ ഇതില് ആംഹോൾ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ഇതില് വണ്ണം ഒന്നും കൂടി മാർക്ക് ചെയ്യാം ട്ടോ 8 ഇഞ്ച് ആണ് വണ്ണം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിരിക്കുന്ന ഭാഗം ഈ ഭാഗത്തു നിന്ന് വേണം താഴത്തേക്ക് നമുക്ക് ആംഹോൾ ലെങ്ത് ഇറക്കാൻ ആയിട്ട് ചെറിയ സ്ലീവിനൊക്കെ നമ്മൾ 3 ഇഞ്ച് ആണ് ആംഹോൾ ലെങ്ത് ഇറക്കുന്നത് വലിയ സ്ലീവിനാണെങ്കിൽ നമ്മൾ 3.5 ഇഞ്ച് ആണ് ഇറക്കുന്നത് നമ്മുടെ ഈ വണ്ണം ഇല്ലേ ഈ വണ്ണം കറക്റ്റ് വണ്ണം ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക ട്ടോ ഇനി നമ്മൾ ഇതില് ആംഹോൾ ഒന്ന് കുഴിച്ച് വരക്കാൻ പോവാണ് അതായത് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് കുഴിച്ച് വരക്കാം അപ്പോൾ ദാ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടി കുഴിച്ച് വരക്കാൻ പോവാണ് ആ 1/2 ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെയാണ് നമ്മുടെ കറക്റ്റ് വണ്ണമില്ലേ അതിനാണ് ഞാൻ ഇവിടെ ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുത്തത് ഈ ഭാഗം വരെയാണ് ഇവിടെ നിന്ന് ദാ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചില് കുഴിക്കേണ്ടത് എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ആംഹോളിലേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ചു കൊടുക്കാം അപ്പൊ ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം അതിന് മുന്നേ നമുക്ക് താഴത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്യാം കേട്ടോ താഴത്തെ വണ്ണം 6 ഇഞ്ച് ആണ് അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 8 ഇഞ്ചില് മാർക്ക് ചെയ്യാം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് ആംഹോളെ കട്ട് ചെയ്യാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അതെ സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്കിതിൽ സ്ലീവിന്റെ സെന്ററിൽ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പൊ നമുക്കിനി ഇത് തയ്ച്ചെടുക്കാം അതിനു മുന്നേ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസും ഒരു സ്ക്വയർ പീസും ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യമേ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്യാം അതേ ഒരു സ്ക്വയർ പീസ് ഫ്രണ്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലൊരു ക്രോസ് പീസ് ബാക്ക് നെക്ക് എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം മതി നമുക്ക് തുണി അധികം വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അപ്പൊ ദാ ഇവിടെ നിന്ന് ഞാനൊരു കഷ്ണം ഇങ്ങനെയും എടുത്തു ഇനി ഈ ഒരു കഷ്ണം ഇങ്ങനെയും അങ്ങോട്ട് എടുക്കാം രണ്ട് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ സ്ലീവിന്റെ താഴെ ഭാഗമൊക്കെ തയ്ച്ചു വെക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുർത്തിയൊക്കെ ചെയ്യാൻ നേരത്തെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അപ്പൊ ഇടക്കിടക്ക് ഇതുപോലത്തെ ചെറിയൊരു തയ്യലൊക്കെ വരുമ്പോൾ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും അപ്പൊ ഞാൻ ആദ്യമേ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മടക്കി എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് നിർത്താം അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ലീവ് ഒന്ന് ചെയ്ത് എടുക്കാം ഇപ്പൊ ഇത് രണ്ട് സ്ലീവിന്റെയും താഴെ ഭാഗത്ത് നമ്മളിന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കിപ്പോ സ്ലീവിന്റെ ആവശ്യമില്ല തയ്ച്ച് സൈഡൊക്കെ തയ്ച്ച് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരെ പ്ലീറ്റ്സ് ഇടാൻ പോവാണ് കേട്ടോ അപ്പൊ നെക്കൊക്കെ നമുക്ക് അവസാനം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതെ നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുക്കുക ആദ്യമേ ഒരു പാർട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഇതാ ഒരു പാർട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മാർക്കിങ് ചെയ്ത ഭാഗം എടുക്കാം ഇതാണ് ഇതിന്റെ മുകൾ വശം ഈ ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ എപ്പോഴും പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോൾ പ്ലീറ്റ്സ് ഒക്കെ ഉള്ള കുർത്തി ചെയ്യുമ്പോൾ ഇതിന്റെ നല്ല വശത്ത് വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട് ഉൾവശത്ത് ഇടേണ്ട ആവശ്യമില്ല ഈ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്രയും ഭാഗം ഒഴിച്ചിടുക കേട്ടോ ഇവിടെ നമുക്ക് പ്ലീറ്റ്സിന്റെ ആവശ്യമില്ല ഈ ഭാഗം കഴിഞ്ഞ് വേണം നമുക്കിങ്ങനെ അങ്ങോട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ടങ്ങോടെ തയ്ച്ച് ഇതാ ഇവിടെ വരെ തയ്ച്ചു കൊണ്ടുവന്ന് നിർത്താം അപ്പൊ ഇതേ ഈ ഭാഗത്ത് പ്ലീറ്റ്സ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഈ മാർക്കിംഗ് ഇന്ന് ഇവിടം വരെ ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഇതാ നല്ല വശമാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു യോക്ക് പാർട്ട് എടുക്കാം ഒന്നെങ്കിൽ ഫ്രണ്ട് എടുക്കാം അല്ലെങ്കിൽ ബാക്ക് എടുക്കാം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിന്റെ നല്ല വശവും യോക്ക് പാർട്ടിന്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെയൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ ഇപ്പൊ അതെ എനിക്കിത് കറക്റ്റ് ലെവലായിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ അതെ ഇങ്ങനെയായിരിക്കും കിട്ടുക അതായത് യോക്ക് പാർട്ട് ആയിരിക്കും കുറച്ചിങ്ങനെ മീതിയേക്ക് വരിക സ്കേർട്ട് ഇതേ ഇവിടെ മുന്നാണ് ഉള്ളതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു ചുരുക്ക് വിടിപ്പിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടും ഇനി ചിലപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വിചാരിക്കും കേട്ടോ അതായത് യോക്ക് പാർട്ട് ഇവിടം വരെയും സ്കേർട്ട് കുറച്ച് കൂടി കൂടുതൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചുരുക്കും കൂടെ സ്കേർട്ട് പാർട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും തുടക്കക്കാരെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സംശയമൊക്കെ വരും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകുന്നത് കേട്ടോ തയ്ക്കാൻ അറിയുന്നവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അറിയാത്തവർക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതെ നമുക്കിനി ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇവിടെ ഒന്ന് തയ്ച്ച് വെക്കാം അപ്പൊ നമ്മൾ സ്കേർട്ടും യോക്കും തമ്മിൽ ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടിന്റെ മീതെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ച് അടിക്കാം പതിച്ചടിക്കുമ്പോൾ ഈ രണ്ട് തുണി കഷ്ണം നമ്മുടെ യോക്ക് പാർട്ടിന്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവണം ഇനി വേണം ഇവിടെ ഒന്ന് പതിച്ച് അടിക്കാനായിട്ട് എന്താ
ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിനു ശേഷം ഒന്ന് പതിച്ചടിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ കുർത്തി ഇട്ട് കഴിയുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് സ്റ്റിഫ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും കൂടെ ഒന്ന് പതിച്ച് അടിച്ചു കഴിയുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പാർട്ടും പ്ലേറ്റ്സ് ഇടണം. യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ദേ രണ്ട് പാർട്ടും നമ്മളിങ്ങനെ യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നെക്കാണ് നമുക്കൊന്ന് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യമേ ബാക്ക് നെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ക്രോസ് പീസും കൂടെ ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് രണ്ട് വശം കൂടെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. അപ്പോൾ ഇതേ ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് നമുക്ക് ഈ ഒരു നെക്കിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കാലിഞ്ചിൽ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതേ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൽ ഓരോ ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ടിങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നിർത്താം കേട്ടോ. ഇങ്ങനത്തെ കട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കയ്യിൽ കൊള്ളാതെ സൂക്ഷിക്കുക. 100 ചില കത്രികയാണെങ്കിൽ കൈക്കിട്ടായിരിക്കും കൊള്ളുക. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മീതെ ഒന്ന് പതിച്ച് അടിക്കുക. പതിച്ചടിക്കുമ്പോൾ ഈ രണ്ട് കഷ്ണം നമ്മൾ പതിച്ചടിക്കുന്നതിന്റെ താഴെ ഭാഗത്ത് ഉണ്ടാവുകയും വേണം. അപ്പോൾ ഇതേ ക്രോസ് പീസിന്റെ മീതെ ഒന്ന് പതിച്ച് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ അറ്റാച്ചതിന് ശേഷമാണ് ബാക്കിലേക്ക് ഈ ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരെ ഫ്രണ്ട് പീസ് എടുക്കാം. അതെ, ഫ്രണ്ട് പാർട്ട് എടുത്തു. ഈ ഒരു നെക്കാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ വെക്കാം. നല്ല വശം വേണം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട്. ഇനി ഇതിന്റെ മീതെ നമ്മൾ ഈ ഒരു കഷ്ണം വെക്കുമ്പോൾ ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും തമ്മിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചിലാണ് നമുക്ക് ഈ ഒരു നെക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ദേ നെക്കൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നെക്കിന്റെ ഷേപ്പിൽ വേണം ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തും നമുക്കൊരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ, 2 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ചെറിയ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ ഒന്ന് നിർത്താം കേട്ടോ. എന്നാലേ നെക്കിന് നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ നെക്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നല്ല വശം ഇട്ട് കൊടുക്കുക. അതായത് നല്ല വശം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ മീതെ ഒന്ന് ആദ്യമേ ഒന്ന് പതിച്ച് അടിക്കുക. അപ്പോൾ ഈ രണ്ട് കഷ്ണം പതിച്ചടിക്കുന്നതിന്റെ താഴെ ഭാഗത്ത് ഉണ്ടാവുക വേണം. അതിനുശേഷം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നെക്കിന്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ ദേ നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക് പാർട്ട് ഇങ്ങനെ വെക്കാം, നല്ല വശം വെക്കാം, അതിന്റെ മീതെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കാം. രണ്ടിന്റെയും നല്ല വശം തമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതേ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്രോസ് പീസ് മീതേക്ക് വെച്ചിട്ട് ഇവിടെ ഡബിൾ സ്റ്റിച്ച്, സെയിം അതേപോലെ തന്നെ ഈ ഭാഗം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ക്രോസ് പീസ് വെച്ച് ഡബിൾ സ്റ്റിച്ച്. അപ്പോൾ നമ്മളിതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ബാക്ക് നെക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കൂടെ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടോ. അതായത് നമ്മുടെ ബാക്ക് നെക്കാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ കുർത്തിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗം, നമ്മളതിലേക്ക് വരാൻ പോവുകയുള്ളൂ. അപ്പോൾ അതെ ഇതിൽ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആദ്യമേ സ്ലീവിന്റെ സൈഡൊക്കെ ഒന്ന് തയ്ച്ച്, സൈഡല്ല അതിന്റെ താഴെ ഭാഗം ഒന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് ഇതിന്റെ സെന്റർ. ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് സ്ലീവ് ആദ്യമേ ഇങ്ങനെ തയ്ക്കാം. എന്നിട്ട് വീണ്ടും ദേ ഈ ഭാഗം തയ്ക്കുക. സെയിം അതേപോലെ തന്നെ ഈ ഒരു സ്ലീവും തയ്ച്ചിങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ രണ്ട് ഭാഗത്തും സ്ലീവ് ഇങ്ങനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഉള്ളിൽ ഒരു അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ കുർത്തി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് ഇട്ടൊന്ന് വെക്കാം. അപ്പോൾ ആ കുർത്തിയുടെ ഉൾഭാഗം കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു മാർക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ഷോൾഡറിന്റെ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ച് കൊടുക്കുക. നമുക്കിവിടെ ഒരു 18 ഇഞ്ച്, ഇവിടെ നിന്നാണ് നമുക്ക് സ്ലിറ്റ് ഓപ്പണിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്ലിറ്റ് ലെങ്ത് 20 ഇഞ്ചൊക്കെയാണ് ഇറക്കുന്നതെങ്കിൽ 25 വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കുറച്ച് കയറ്റി വെച്ചാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു ബോഡിക്ക് ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ഇരിക്കും. 20-22 ഒക്കെ ഇറക്കുവാണെങ്കിൽ, കറക്റ്റ് 18 ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് 18 ഇഞ്ച് ഇങ്ങനെ കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. സെയിം ഇതേ അളവ് തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്യാം. അപ്പോൾ ദാ ഈ ഭാഗത്തും കറക്റ്റ് 18 ഇഞ്ചിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ 1 ഇഞ്ച് വീതിക്ക്, ദാ കറക്റ്റ് 1 ഇഞ്ച് വീതിക്ക് ഇവിടെ ഒരു മാർക്കിങ് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് അടിച്ചു കൊണ്ടുവന്ന് നിർത്തേണ്ടത്. അതായത് നമ്മൾ സ്ലിറ്റ് ഒക്കെ എടുക്കത്തില്ലേ, ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താം.
ഇനി നമുക്ക് ഈ സൈഡ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ട്ടോ. അതായത് സ്ലീവിന്റെ ഈ ഭാഗത്തെ നമ്മൾ 2 ഇഞ്ച് ആണ് സീം അലവൻസ് കൊടുത്തത്. അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് അറിയില്ലെങ്കിൽ ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് 2 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ട്ടോ. അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഈ ഭാഗത്തെ 2 ഇഞ്ച് ആണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. നമ്മുടെ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം ഷേപ്പിന്റെ ഭാഗത്തെ നമ്മൾ 1 ഇഞ്ച് ആണ് സീം അലവൻസ് കൊടുത്തത്. ഇപ്പോ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാം. അതായത് ഈ 1 ഇഞ്ചിലേക്ക് കൊടുക്കുക, എന്നിട്ട് നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കൂടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് തയ്ച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താം. സെയിം ഇതേ മാർക്കിംഗ് തന്നെ ഈ ഭാഗത്തൊന്ന് ചെയ്യാം. അപ്പൊ അതെ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്ക്കാം. അപ്പൊ അതെ ഞാനിതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്ലിറ്റ് ആണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു ഭാഗത്ത് സ്ലിറ്റിലും കുഴപ്പമില്ലാത്ത ഏത് ഭാഗമാണ്, പക്ഷെ എന്നാലും ഒരു ഫിനിഷിംഗ് വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊന്ന് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അതായത് നമ്മൾ സാധാരണ സ്ലിറ്റുള്ള ചുരിദാർ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് വളരെ ഈസിയാണ്, മടങ്ങിയൊന്നും പോവത്തില്ല. കാര്യം സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് എടുത്തിരിക്കുന്നത്. അതെ ഈ ഭാഗം ഇങ്ങനെ എടുക്കാം കേട്ടോ. ആദ്യമേ ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കുക. അപ്പൊ ഈ ഒരു നമ്മുടെ ആ കോഡൊക്കെ ഉള്ളിലേക്ക് അങ്ങ് പോയിക്കോളൂ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെയൊന്ന് തയ്ച്ച് എടുക്കാം. ഈ സ്ലിറ്റിന്റെ ഭാഗം ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ. ഇവിടം വരെ എത്താറായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഇതിലില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അതായത് ഒരു സ്ക്വയർ മോഡലിലാണ് നമ്മൾ സ്ലിറ്റ് എപ്പോഴും ചെയ്യാറുള്ളത് അല്ലെ. ഇനി വീണ്ടും ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് എടുക്കാം. അപ്പൊ ഈ ഒരു ഭാഗവും ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് വേണം തയ്ച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാനായിട്ട്. ഇനി താഴത്തേക്ക് അങ്ങോട്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചങ്ങോടെ എടുക്കാം. ഇതേപോലെ തന്നെ ഇപ്പുറ ഭാഗത്തൊന്ന് ചെയ്യാം. ഇനി ഇതിന്റെ താഴെ ഭാഗം കൂടെ ഒന്ന് മടക്കി അടിക്കുവാണെങ്കിൽ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് മാത്രം ഒന്ന് കാണിച്ചു. നമ്മൾ ഈ ഭാഗത്ത് സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. അതായത് ഇതിന്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് മിക്കപ്പോഴും പറ്റാറുള്ളതാ പുറത്തേക്ക് സ്റ്റിച്ച് പോകും. അപ്പോൾ ഇത് വളരെ സ്ലോയിൽ ചെയ്ത് ഇങ്ങനെ കൂടെ എടുക്കാം. ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തിയിറക്കാം. എന്നിട്ട് വേണം ഈ താഴെ ഭാഗത്തേക്ക് തയ്ക്കാനായിട്ട്. ഇവിടെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ഞാൻ കുത്തിയിറക്കിയേ. എന്നിട്ടാണ് ഇപ്പുറ ഭാഗത്തേക്ക് നമ്മൾ തയ്ക്കേണ്ടത്. സ്ലിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗം തയ്ക്കാം. അതിനുശേഷം ഇതിന്റെ താഴെ ഭാഗമൊന്നും മടക്കി അടിക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഉൾഭാഗം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് താഴെ ഭാഗം കൂടെ മടക്കി അടിക്കാം. കുർത്തിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മള് പ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്ലിറ്റ് വേണ്ട. സാധാരണ നമ്മള് നോർമൽ കുർത്തി പ്ലീറ്റഡ് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടാറില്ല അല്ലെ, പക്ഷെ ഇതിന് നമ്മൾ ഇങ്ങനെ കൂടെ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിരിക്കും, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുർത്തി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ.